കാലിക്കറ്റ് തേഞ്ഞിപ്പലത്ത് എസ് എഫ് ഐ കടുത്ത പ്രതിഷേധമുണ്ടാക്കും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വരുമ്പോൾ എന്ന് പറയുന്നു ഇന്ന് വൈകുന്നേരം അദ്ദേഹം കാലിക്കറ്റിലെ കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങും വിമാനത്തിൽ ഇറങ്ങിയിട്ട് അദ്ദേഹം നേരെ കാലിക്കറ്റിലെ ഗസ്റ്റ് ഹൗസിലേക്ക് പോകുന്നതാണ് അറിയുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി പാണക്കാട് സാദിക്കലി ഷികാബ് തങ്ങളുടെ മകൻ്റെ വിവാഹത്തിൽ നാളെ പങ്കെടുക്കുക എന്നുള്ളതാണ് അദ്ദേഹം താമസിക്കുക തീർച്ചയായിട്ടും കോഴിക്കോട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ തേഞ്ഞിപ്പലത്തുള്ള ക്യാമ്പസിലെ ഗസ്റ്റ് ഹൗസിലായിരിക്കും അദ്ദേഹം നേരത്തെ കോഴിക്കോട് ഗസ്റ്റ് ഹൗസിയിൽ താമസിക്കാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ എസ് എഫ്ഐയുടെ അന്തീശാസനം വന്നതോടെ അദ്ദേഹം തീരുമാനം മാറ്റി ക്യാമ്പസിൽ കയറ്റില്ല എന്ന് പറഞ്ഞാൽ കയറാൻ ഞാൻ തയ്യാറാണെന്ന കരുതി അദ്ദേഹം വരികയാണ് ആരാരെ വെല്ലുവിളിക്കുന്നു എന്നുള്ളതൊക്കെ തന്നെ വലിയ ചിന്തനീയമായ കാര്യം കോഴിക്കോട് ഇന്ന് ഷഹദ് റഹ്മാൻ ഇതിൻ്റെ വിശാംശങ്ങളുമായി ചേരുന്നു ഷഹദ് ഗുഡ് മോർണിംഗ് ഷഹദ് തേഞ്ഞിപ്പലത്താണോ കോഴിക്കോടാണോ പറഞ്ഞുള്ളൂ വിശദാംശങ്ങൾ കോഴിക്കോടാണുള്ളത് സ്കാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഗവർണർ ഡൽഹിയിലായിരുന്നു അതിനുശേഷമാണ് ഇന്നിപ്പോൾ ഗവർണർ ഇവിടേക്ക് തിരിച്ചെത്തുന്നത് ഈ വിവാദങ്ങളും അതുപോലെ തന്നെ പ്രതിഷേധങ്ങളും ഒക്കെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നതിനിടയിലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കോഴിക്കോട്ടേക്ക് എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് വൈകിട്ട് ആറ് മുപ്പതിന് കോഴിക്കോട് വിമാനത്താവളത്തിൽ അദ്ദേഹം വന്നിറങ്ങും തുടർന്ന് കാലിക്കറ്റ് സർവകലാശാല ഗസ്റ്റ് ഹൗസിലാണ് അദ്ദേഹം താമസിക്കുക എസ് ഖാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ ഗവർണർ തീരുമാനിച്ചിരുന്നത് കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ തിരു താമസിക്കാനായിരുന്നു എന്നാൽ എസ് എഫ് ഐയുടെ വെല്ലുവിളി വന്ന പശ്ചാത്തലത്തിലാണ് എന്നാൽ ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് താൻ കാലിക്കറ്റ് സർവകലാശാല ഗസ്റ്റ് ഹൗസിൽ തന്നെ താമസിക്കും എന്ന ഒരു നിലപാട് ഗവർണർ സ്വീകരിച്ചിട്ടുള്ളത് അതായത് ഇത് ഗവർണർ തന്നെ ഇടപെട്ടിട്ടാണ് ഇത്തരത്തിൽ ഈ താമസം ഇവിടേക്ക് മാറ്റിയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം കാരണം കഴിഞ്ഞ ദിവസമാണ് എസ് എഫ് ഐ ഇത്തരത്തിലൊരു ആഹ്വാനം നടത്തിയിട്ടുള്ളത് അതായത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ക്യാമ്പസുകളിൽ കാലുകുത്താൻ അനുവദിക്കുകയില്ല എന്ന ഒരു ആഹ്വാനം വന്നിട്ടുള്ളത് അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഗവർണർ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലേക്ക് എത്താൻ തീരുമാനിച്ചിട്ടുള്ളത് ഗവർണർക്ക് രണ്ട് പരിപാടികളാണുള്ളത് പ്രധാനമായിട്ടും ഒന്ന് അല്പം ഒമ്പത് എസ്കാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പാണക്കാട് സാദിഖലി ഹാബ് തങ്ങളുടെ മകന്റെ വിവാഹമുണ്ട് കോഴിക്കോട് ട്രേഡ് സെന്ററിലാണ് ആ പരിപാടി മറ്റൊന്ന് കാലിക്കറ്റ് സർവകലാശാലയിൽ തന്നെ മറ്റൊരു പരിപാടിയുമുണ്ട് ഇത്തരത്തിൽ രണ്ട് പരിപാടിയാണുള്ളത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് ദിവസങ്ങളിലും കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കാനാണ് അദ്ദേഹം തീരുമാനിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഗവർണർക്ക് സുരക്ഷ കൂടുതൽ ശക്തമാക്കാൻ ഇപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം വന്നിട്ടുണ്ട് കാരണം മുഖ്യമന്ത്രിക്ക് സമാനമായിട്ടുള്ള സുരക്ഷ ഒരുക്കുക എന്ന നിർദ്ദേശമാണ് നിലവിൽ വന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ പ്രതിഷേധങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കുന്ന പശ്ചാത്തലത്തിൽ വഴി മാറ്റി വിടാനുള്ള സജ്ജീകരണങ്ങളും ഇത്തവണ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം എസ് എഫ് ഐ തന്നെ പ്രഖ്യാപിച്ച സമ്മാനമായതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള മുൻകരുതലും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്തായാലും എത്തുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സമാധാനത്തോടെ സുസ് താമസിക്കാൻ കഴിയട്ടെ അതേപോലെ അദ്ദേഹത്തിനെതിരെ പ്രകടനവും പ്രതിഷേധമൊക്കെ നടത്താൻ ശ്രമിക്കുന്ന ആളുകളും എല്ലാവിധമായ ജാഗ്രതയും പാലിക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത് കാരണം ഇതൊന്നും സാംസ്കാരിക കേരളം ആഗ്രഹിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം